വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കും അധ്യാപക ദ്രോഹ നടപടികൾക്കുമെതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കുറ്റിപ്പുറം ഉപജില്ലാ കമ്മിറ്റി പുത്തനത്താണിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും കൂടെ പത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വർത്തമാനം ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. SSLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരാൻ, ഹയർ സെക്കൻഡറിക്ക് പോകുവാനും താല്പര്യമുള്ളവരും യോഗ്യത നേടിയതുമായ കുട്ടികൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. എന്നാൽ മലപ്പുറവും മലബാറും ഈ മറ്റു പ്രദേശങ്ങളിലുള്ളതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഇന്നില്ല എന്ന വസ്തുത വളരെ ഖേദത്തോടു കൂടിയാണ് നാം അയവരക്കുന്നത്. ഇപ്പോ SSLC കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറിക്ക് പ്രവേശിക്കുവാനുള്ള അലോട്ട്മെന്റ് 2 കഴിഞ്ഞു. 27,072 കുട്ടികൾ അപേക്ഷിച്ചവർ. അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ വിവിധങ്ങളായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു ധർണ. തിരൂർ മണ്ഡലം MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. KSTU മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. ഉപജില്ലാ പ്രസിഡന്റ് യൂനുസ് മയ്യേരി അധ്യക്ഷത വഹിച്ചു. KSTU ജില്ലാ സെക്രട്ടറി ജലീൽ വൈരങ്കോട്, ഉപജില്ലാ ജനറൽ സെക്രട്ടറി P. സാജിദ്, ട്രഷറർ P. ജെ അമീൻ, തിരൂർ വിദ്യാഭ്യാസ ജില്ലാ വൈസ് പ്രസിഡന്റ് റഹീം വലപ്പത്ത്, ഭാരവാഹികളായ P. അഷ്റഫ്, മുജീബ് കണ്ണാടൻ, V. യു അനീഷ്, P. അബ്ദുസലാം, P. ഹാരിസ്, ഷംസു മുഴങ്ങാണി, ഗഫൂർ ചുള്ളിപ്പാറ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പുത്തനത്താണി.